രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻ്റേഴ്സ് ആണ്. ഈ ചാപ്റ്ററിന് നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് സെക്ഷൻ സ്ട്രക്ചർ എന്നും രണ്ടാമത്തെ സെക്ഷൻ പോയിൻ്റർ എന്നും ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ C++ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പഠിച്ചതായിരുന്നു. C++ ഡാറ്റ ടൈപ്സിനെ നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് തിരിക്കാം. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആൻഡ് ഡിറൈവ് ഡാറ്റ ടൈപ്പ്. ഇതിൽ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡിറൈവ് ഡാറ്റ ടൈപ്പിൽ അറേയും അതുപോലെ ഫംഗ്ഷനും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പായ സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. എന്താണ് സ്ട്രക്ചർ എന്ന് നോക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്. ഒരു കോമൺ നെയിമിൽ ഇതിനറിയപ്പെടും. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്റ്റുഡൻ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഒരു സ്റ്റുഡൻ്റിൻ്റെ അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ഏജ്, ക്ലാസ്, ബാച്ച്, ഇതെല്ലാം ഒരു സ്റ്റുഡൻ്റിൻ്റെ ഡീറ്റെയിൽസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ, ഈ ഡേറ്റാസിൻ്റെ എല്ലാം ഒരു കളക്ഷനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഇനി ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുള്ള സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിൻടാക്സ് നോക്കാം. സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ഉണ്ട്. ആ കീവേഡിൻ്റെ പേരാണ് സ്ട്രക്ട്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്ട്രക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചാണ് സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. സ്ട്രക്ട് എന്ന കീവേഡ് കൊടുത്ത ശേഷം നമ്മൾ അടുത്തത് സ്ട്രക്ചർ ടാഗ് കൊടുക്കണം. സ്ട്രക്ചർ ടാഗ് മീൻസ് സ്ട്രക്ചറിൻ്റെ പേരാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് ഇവിടെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, വേരിയബിൾ പേര് കൊടുക്കുക, വീണ്ടും ഡാറ്റ ടൈപ്പ് കൊടുക്കുക, വേരിയബിൾ പേര് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിന് വേണ്ട എത്ര ഡാറ്റ ടൈപ്സും ഡാറ്റാസും വേണോ അതത്രയും നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ട്രക്ചർ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ സെമി കോളൺ കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ട്രക്ചർ എന്ന കീവേഡ് കൊടുത്തു, സ്ട്രക്ചർ ടാഗായ സ്റ്റുഡൻറ്റ് എന്ന പേര് കൊടുത്തു. ദെൻ ഡാറ്റാസ് നമ്മൾ കൊടുക്കുന്നു, ഇൻ്റ് അഡ്മിഷൻ നമ്പർ, ഇൻ്റ് റോൾ നമ്പർ, ക്യാർ നെയിം, ഇൻ്റ് ഏജ്, ക്യാർ ക്ലാസ്, ക്യാർ ബാച്ച്. ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത് സ്റ്റുഡൻറ്റ് സ്ട്രക്ചറാണ്. ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാങ്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വേരിയബിളാണ്. എന്താണ് സ്ട്രക്ചർ വേരിയബിൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എലമെൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എലമെൻസിനെ ആക്സസ് ചെയ്തുകൊണ്ട് വരിക. അതിൻ്റെ സിൻടാക്സ് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഒരു സ്ട്രക്ചർ അവിടെ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറാണിത്. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെമി കോളിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ വേരിയബിൾ ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ S1, S2, S3 സ്ട്രക്ചർ വേരിയബിളാണ്. ഈ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എലമെൻസിന് ആക്സസ് ചെയ്യാൻ പറ്റും. S1 വെച്ചിട്ട് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ഏജ് ഇതിനൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ S2 വെച്ചിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും, S3 വെച്ചിട്ടും ആക്സസ് ചെയ്യാം. ഇത് സ്ട്രക്ചറിൻ്റെ കൂടെ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമാറ്റാണ്. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് സ്ട്രക്ചറിൻ്റെ പേരിൽ, അതായത് സ്ട്രക്ചർ ടാഗ്, ദെൻ സ്ട്രക്ചർ വേരിയബിൾ, ഈ സിൻടാക്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് സ്ട്രക്ചറിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചറിൻ്റെ പേരാണ് DOB അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഡേ ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് ഡാറ്റാസ് വരുന്ന രീതിയിൽ ഒരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ വേരിയബിളിന് പേര് കൊടുത്തു, ഞാൻ OB1 എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഈ OB1 എന്ന സ്ട്രക്ചർ വേരിയബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്ട്രക്ചർ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് OB1 വെച്ചിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഡേക്കാണ്, ദെൻ മന്തിന്, ദെൻ ഇയറിന്. ഡേക്ക് 4 bytes ആണ് ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 4 bytes കാരണം ജീനിയിൽ ഇൻ്റ് എന്ന ഡാറ്റ ടൈപ്പിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 4 bytes ആണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന് 1 byte ആണ്. അപ്പോൾ ഡേ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ടോട്ടൽ 4 bytes എടുക്കുന്നു. അതുപോലെ മന്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 10 bytes എടുക്കുന്നു. ക്യാരക്ടറിന് 1 byte ആണ്. അപ്പം ഇവിടെ മന്ത് 10 ആണ് സൈസ്. അപ്പോൾ 10 × 1 എന്ന് പറഞ്ഞാൽ 10 bytes ആയിരിക്കും മന്തിന് സ്റ്റോർ ചെയ്യാൻ. ദെൻ ഇയറിന് 4 bytes. അങ്ങനെ ടോട്ടൽ ഈ സ്ട്രക്ചർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 bytes ആയിരിക്കും. അടുത്ത് എങ്ങനെയാണ് സ്ട്രക്ചർ ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു സിൻടാക്സ് ഉണ്ട്. സ്ട്രക്ചർ ടാഗ് ആദ്യം കൊടുക്കുക, ദെൻ സ്ട്രക്ചർ വേരിയബിൾ കൊടുക്കുക, ദെൻ ഈക്വൽ ടു, ദെൻ കേർലി ബ്രാക്കറ്റിൻ്റെ അടുത്ത് വാല്യൂസ് എല്ലാം കോമ ഇട്ട് കൊടുക്കാവുന്നതാണ്. ക്യാരക്ടർ ടൈപ്പിലുള്ള ഡേറ്റാസാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കോട്ട്സ് ഉപയോഗിച്ച് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാവുന്നതാണ്. ദൻ
നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൽ എസ് വൺ ആണ് ഞാൻ സ്ട്രക്ചർ വേരിയബിൾ കൊടുത്തത്. വാല്യൂസ് ഞാൻ ഡയറക്റ്റ് ഇനിഷ്യലൈസേഷൻ ചെയ്യുകയാണ്. 10801 8 അരുൺ 17 ക്ലാസ് 12 കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ അരുൺ ക്ലാസ് 12 കമ്പ്യൂട്ടർ സയൻസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ കോട്ട്സ് കൊടുത്തു. ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ യുവർ സെൽഫിൽ ഞാൻ രണ്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ ഇനിഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. ബാങ്ക് സ്ട്രക്ചറും ഇനിഷ്യലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ബുക്ക് സ്ട്രക്ചറും സ്വന്തമായിട്ട് നിങ്ങൾ ഇനിഷ്യലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത, എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്? സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പിരീഡ് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. സിൻടാക്സ് ഇത്രയേ ഉള്ളൂ, സ്ട്രക്ചർ വേരിയബിൾ ആ ഓപ്പറേറ്റർ കൊടുക്കുക, ദെൻ വേരിയബിൾ നെയിം കൊടുക്കുക. എക്സ് വൺ ആണ് സ്ട്രക്ചർ വേരിയബിൾ, ഡോട്ട് നെയിം. ഇത് ഒരു സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് കാണിച്ചതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ട്രക്ചർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ജീനി ഓപ്പൺ ചെയ്യാം. ജീനിയിൽ ഞാനൊരു പുതിയ പേജ് എടുത്തു, എന്നിട്ട് ഞാൻ ഹെഡർ ഫയൽ ടൈപ്പ് ചെയ്തു, ഹാഷ് ഇൻക്ലൂഡ് അയോ സ്ട്രീം യൂസിങ് നൈൻ സ്പേസ് സ്റ്റാൻഡേർഡ്, ദെൻ ഇൻഡി മെയിൻ ഓപ്പൺ ചെയ്തു, ദെൻ ശ്രദ്ധിക്കുക, സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഡിമെയിന് തൊട്ട് മുമ്പാണ്. അത് ഗ്ലോബലായിട്ടാണ് നമ്മളിവിടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ട്രക്ചർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, സ്ട്രക്ച് സ്റ്റുഡൻറ്റ്. ദെൻ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഡേറ്റാസ് കൊടുക്കാം, ഇൻറ്റ് അഡ്മിഷൻ നമ്പർ, ഇൻറ്റ് റോൾ നമ്പർ, char name of 20, char batch 20, then ഞാൻ സ്ട്രക്ചർ ക്ലോസ് ചെയ്തു, ഇൻ്റെ മെയിൻ ഓപ്പൺ ചെയ്തു. സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിങ് ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കൊടുത്തു ഒ ബി വൺ, സ്ട്രക്ചറിൻ്റെ പേരാണ് ഒ ബി വൺ. ഇനി എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ നമ്പറുണ്ട്, റോൾ നമ്പറുണ്ട്, നെയിമുണ്ട്, ബാച്ചുണ്ട്. ഇത് മൂന്നും നമുക്ക് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. സി ഔട്ട്, എൻ്റർ ദ അഡ്മിഷൻ നമ്പർ. നമുക്ക് റീഡ് ചെയ്യാം, സീൻ ഒ ബി വൺ ഡോട്ട് എ ഡി എം എൻ ഒ. ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ റീഡ് ചെയ്യുന്നത് സീൻ അഡ്മിഷൻ നമ്പർ എന്നാണ്. പക്ഷേ ഇവിടെ സ്ട്രക്ചറിൻ്റെ അകത്താണ് ആ ഡേറ്റ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒ ബി വൺ എന്ന സ്ട്രക്ചർ വേൽ ഉപയോഗിച്ച് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ നമുക്ക് അടുത്തത് ചെയ്യാം, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം, സി ഔട്ട്, എൻ്റർ ദ റോൾ നമ്പർ. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്, സീൻ ഒ പി വൺ ഡോട്ട് റോൾ നമ്പർ. അതേപോലെ നമുക്ക് നെയിമും ബാച്ചും ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റർ ദ ബാച്ച് സ്ലാഷ് എൻ, അടുത്ത ലൈനിന് വേണ്ടി സ്ലാഷ് എൻ കൊടുത്തു, സീൻ ഒ ബി വൺ ഡോട്ട് ബി എ ടി സി ദ ബാച്ച്.
കൊടുത്തു. ഇനി നമുക്ക് ഈ റീഡ് ചെയ്ത സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് സി ഔട്ട് കമാൻഡ് ഉപയോഗിക്കാം. സി ഔട്ട് ഫസ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് റോൾ നമ്പറാണ്, അപ്പോൾ അഡ്മിഷൻ നമ്പറാണ് ADMNO. അഡ്മിഷൻ നമ്പർ ഇസ് ഈക്വൽ ടു OB1.ADMNO. നമുക്കെന്ത് ചെയ്യാം, സ്ലാഷിന് കൊടുക്കാം. താഴെ നമുക്ക് ഉത്തരം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തത് നമുക്കെന്ത് ചെയ്യാം, രണ്ടാമത്തത് അഡ്മിഷൻ നമ്പർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് റോൾ നമ്പർ കാണിക്കാം. റോൾ നമ്പർ ഇസ് ഈക്വൽ ടു OB1.RollAmount. അതുപോലെ നെയിം കാണിക്കാം, നെയിം ഇസ് ഈക്വൽ ടു OB1.Name. അതുപോലെ ബാച്ച് കാണിക്കാം, ബാച്ച് ഇസ് ഈക്വൽ ടു OP1.batch. ഞാൻ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് റിട്ടേൺ 0. ഇനി പ്രോഗ്രാം നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യാം. ഞാൻ സ്റ്റുഡൻ്റ് എന്നാണ് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, student.cpp. അതിൻ്റെ പിൻ ഫയലിലോട്ട് സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്തു, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി ആണ്, ഇപ്പോൾ കാരണമൊന്നുമില്ല. ദെൻ ബിൽഡ് കൊടുത്തു, ദെൻ എക്സിക്യൂട്ട് കൊടുത്തു. എൻ്റെ അഡ്മിഷൻ നമ്പർ ഇട്ട് കൊടുക്കാൻ പറയുന്നു 1011. റോൾ നമ്പർ കൊടുക്കാൻ പറയുന്നു റോൾ നമ്പർ 1. പേര് കൊടുക്കാൻ പറയുന്നു പേര് അരുൺ. ബാച്ച് കൊടുക്കാൻ പറയുന്നു ബാച്ച് കമ്പ്യൂട്ടർ ബാച്ചാണ്. ഇതാ നിങ്ങൾക്ക് കിട്ടും, ദൗത്തരം വന്നിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നയം, ബാച്ച്. ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായി വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.